അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമുദ്രം മഹാ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനിൽ 63 സ്ഥലങ്ങളിൽ അള്ളാഹു ജലത്തെപ്പറ്റി പറയുന്നുണ്ട്. സമുദ്രജലം അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തമാണ്. ശാസ്ത്രലോകത്തെ അത്ഭുത പ്രതിഭകൾ വരെ സമുദ്രത്തിലെ അത്ഭുതങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. യാക്കൂസ്റ്റോ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവേഷകനായ സയന്റിസ്റ്റ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ശ്രദ്ധ തിരിച്ചത് സമുദ്രത്തെപ്പറ്റി പറയുന്ന ഖുർആൻ വചനങ്ങളായിരുന്നു. സൂറത്ത് ഫുർഖാനിലും സൂറത്ത് റഹ്മാനിലും ഉപ്പുജലവും ശുദ്ധജലവും കൂട്ടിമുട്ടുന്ന മീറ്റിംഗ് പോയിന്റിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് വെള്ളം കോരിക്കഴിഞ്ഞാൽ ഉപ്പുജലം, മറ്റൊരു ഭാഗത്തു നിന്ന് കോരിയാൽ ശുദ്ധജലം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സമുദ്രങ്ങളിലുണ്ട്. എന്നാൽ ഉപ്പുജലവും ശുദ്ധജലവും കൂടിച്ചേരുന്നില്ല. അവകൾ കൂട്ടിമുട്ടാതിരിക്കാൻ കമ്പിവേലികളോ സമുദ്രത്തിലെ അതിർത്തികളോ അവിടെയില്ല. ആരാണ് ഈ വിധം സംവിധാനിച്ചത്? യാക്കൂസ്റ്റോ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഖുർആനിലെ സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ആ ആയത്തുകളിൽ ഒരു പ്രതിഭാസം പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തു റഹ്മാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അത്ഭുത പ്രതിഭാസം കാണാൻ കഴിയും. അള്ളാഹു തആല പറയുന്നു, രണ്ട് ജലാശയങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടാതെ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടക്ക് അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കാൻ വിധം ഒരു തടസ്സമുണ്ട്. അള്ളാഹുവിന്റെ കുദ്രത്ത് വിശദീകരിക്കുന്ന സൂറത്തു റഹ്മാനിലെ ആയത്തുകൾ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പഠനം ചെന്നെത്തിയത് ഏകനായ റബ്ബിലേക്കാണ്. ഒടുവിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സമുദ്രത്തിലെ ഈ അത്ഭുത പ്രതിഭാസം ഒരു സ്ഥലത്ത് മാത്രമല്ല കാണുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം ചുവപ്പ് നിറമണിഞ്ഞതിന്റെ കാരണം തേടി ഒരു സംഘം ശാസ്ത്രജ്ഞർ. 5000 വർഷം മുമ്പ് രൂപം കൊണ്ടതെന്ന് കരുതുന്ന ഓവൽ രൂപത്തിലുള്ള തടാകം മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. അടുത്തിടെയാണ് തടാകത്തിലെ വെള്ളത്തിന്റെ നിറം ചുവപ്പായി മാറിയത്. തടാകത്തിന്റെ നിറംമാറ്റം പ്രദേശവാസികൾക്ക് പുറമെ ശാസ്ത്രജ്ഞരെയും അമ്പരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നാഗ്പൂരിലെ നാഷണൽ എൻവയോൺമെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്ര സംഘം ലോണാർ തടാകത്തിന്റെ നിറംമാറ്റം പഠിക്കാൻ തീരുമാനിച്ചത്. ഈ മാസം 15-നാണ് ശാസ്ത്ര സംഘം തടാകത്തിലെത്തുക. വനം വകുപ്പിന്റെ അധീനതയിലാണ് സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന ലോണാർ തടാകം. അതേസമയം തടാകത്തിലെ ആൽഗകളുടെ വളർച്ചയാണ് നിറംമാറ്റത്തിനു കാരണമെന്നും മുമ്പും ഇത്തരം നിറംമാറ്റം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവ ഇത്രമേൽ പ്രകടമല്ലായിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. 1823 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ CJE അലക്സാണ്ടറാണ് ലോണാർ തടാകം കണ്ടെത്തിയത്. സമുദ്രജലം അത് പടച്ചറബിന്റെ ദൃഷ്ടാന്തമാണ്. റബ്ബ് നമുക്ക് കണ്ണു നൽകിയത് അവന്റെ കുദ്രത്തിനെ കാണാനാണ്. അള്ളാഹു തആല അവന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവന്റെ മഹത്വം മനസ്സിലാക്കാനും അള്ളാഹുവിനെ ആരാധിക്കേണ്ട രൂപത്തിൽ ആരാധിക്കാനും അവർക്ക് ഇബാദത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.